हेलो एवरीवन, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। इन वीडियो नमुक ईसी आईटा पेट ड्रीम कैच वीडियो आदमी चये नमुक नोक। ई चानल सब्सक्रैइबर सब्सक्रैइब सपोर्ट അപ്പം ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് കാർഡ്ബോർഡ് ഷീറ്റ് തന്നെയാണ്। അപ്പോൾ ഈ കാർഡ്ബോർഡ് ഷീറ്റ് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡ് ഷീറ്റ് ആവശ്യമുള്ളത്। അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു വലിയ പ്ലേറ്റ് വെച്ചിട്ട് ഒരു റൗണ്ട് ബിഗ് റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്। അതിനുശേഷം അതിനുള്ളിലേക്ക് ചെറിയ പ്ലേറ്റ് വെച്ച് ചെറിയ റൗണ്ടും വരച്ചിട്ടുണ്ട്। എന്നിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ഒരു ലൂപ്പ് കട്ട് ചെയ്തെടുക്കുക। പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചാക്കുനൂലാണ്। അപ്പോൾ ഈ ചാക്കുനൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയി ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാക്കുനൂല് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂൾ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ ഈ ലൂപ്പ് ഒന്ന് നല്ല വൃത്തിയിൽ പെയിന്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഈ ചാക്കുനൂല് എടുത്തിട്ടുണ്ട്. ഈ ചാക്കുനൂല് ഫസ്റ്റ് ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫെവി ബോണ്ട് വെച്ച് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ ഗ്ലൂ ഗണ് യൂസ് ചെയ്യുക, ഫെവിക്കോളും യൂസ് ചെയ്യുക. അതിനുശേഷം നീറ്റായിട്ട് വേണം ഇത് മൊത്തം, ഈ ലൂപ്പ് മൊത്തം നമ്മൾ ചാക്കുനൂല് ഒന്ന് കെട്ടി കൊടുക്കാൻ. അപ്പം ഇതുപോലെ നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട് ചാക്കുനൂല്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വൂളൻ ത്രെഡാണ്. ഈ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ടെസൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് വൈറ്റും സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഈ മൂന്ന് ഷെയ്ഡ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ടെസൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയ്യിൽ ഒരു 16 ചുറ്റലാണ് ഞാൻ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപോലെ ഉള്ള കൗണ്ട് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപോലെയുള്ള ടെസൽസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ 16 ചുറ്റലാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ത്രെഡ് എടുത്തിട്ട് മേൽഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റ് ചെയ്തിട്ട് രണ്ട് കെട്ട് അവിടെ കെട്ടി കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗം ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ത്രെഡ് എടുത്തിട്ട് നമ്മളെ നെക്ക് സൈഡിൽ മേൽഭാഗത്തായിട്ട് നെക്ക് സൈഡിൽ ഒരു കെട്ടും കൂടി നമ്മൾ കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ടെസൽസ് റെഡിയായി. ടെസൽസ് ഉണ്ടാക്കുന്ന ഒരു പണിയേ ഉള്ളൂ ഈ ഡ്രീം ക്യാച്ചറിൽ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഇത് താഴ്ഭാഗത്ത് ഈ ടെസൽസ് നമുക്കൊന്ന് ലെവൽ ചെയ്യണം. ലാസ്റ്റ് നമ്മളൊന്ന് പിടിച്ചിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കളറിൽ 7 ടെസൽസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായത് സ്കൈ ബ്ലൂവിൽ 7 എണ്ണം, വൈറ്റിൽ 7 എണ്ണം, അതുപോലെ ഡാർക്ക് ബ്ലൂവിലും ഞാൻ 7 ടെസൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരേ സൈസിലുള്ള 7 പീസ് ചാക്കുനൂല് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൂപ്പിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കുക എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇത് പൊസിഷന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷമേ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മളിതുപോലെ
ഒന്ന് നല്ല നീറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ ലൂപ്പിലേക്ക്. ഈ ഓരോ ത്രെഡും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെടുത്ത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ടെസൽസ് നമ്മൾ ഓരോന്നായി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലൂപ്പിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടെസൽസ് വെച്ചിട്ടും ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ടെസൽസും ആ ത്രെഡിലേക്ക് ചാക്കുനൂലിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വൈറ്റ് കളർ ടെസൽസാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് സ്കൈ ബ്ലൂ കളർ ടെസൽസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ എല്ലാതും നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം താഴെ വരുന്ന കൂടുതലായിട്ട് വരുന്ന നമ്മുടെ ചാക്കുനൂല് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു ചാക്കുനൂല് ഇതേപോലെ ഒരു ലെങ്ത്തിൽ എടുത്തിട്ട് ഒന്ന് മടക്കി ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ മേലെ ഒന്ന് ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എവിടെയെങ്കിലും കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ റീം കാച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റീം കാച്ചറാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.